നമസ്കാരം, ഞാൻ ബൈജു എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ഹെഡ്ലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് ടാറ്റ മോട്ടോഴ്സിൻ്റെ കർവ് എന്നാണ്. കർവ് എന്നാൽ CURVV എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇത് തന്നെയായിരിക്കും ഈ വാഹനത്തിൻ്റെ എന്താ പറയുക, പ്രോട്ടോടൈപ്പ് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ മോഡൽ എത്തുമ്പോൾ വരുന്ന പേര് എന്നൊന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പായിട്ടാണ് കർവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ ഒരു വാഹനം ഒരു ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ള കാര്യമാണ്. ടാറ്റ മോട്ടോഴ്സാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ രംഗത്ത് ഇന്ത്യയിൽ നിൽക്കുന്നത്. എന്താ പറയുക, ഏർലി ബേർഡ് എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നു. എല്ലാ കാര്യങ്ങളിലും തുടക്കത്തിൽ തന്നെ ആ സെഗ്മെൻറ്റിൽപ്പെടുന്ന വാഹനങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ പല പ്രത്യേകതകൾ ഇപ്പോൾ നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യത്തിൽ പറയാം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ടാറ്റ മോട്ടോഴ്സ് വലിയൊരു കുതിച്ചുചാട്ടം ഇലക്ട്രിക് വാഹനങ്ങളുടെ മേഖലയിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന വാഹനമാണ് എന്ന് പറയാം. ഇവോൾവ് ടു ഇലക്ട്രിക് എന്നാണ് ഏറ്റവും പുതിയൊരു മുദ്രാവാക്യം ടാറ്റ മോട്ടോഴ്സിൻ്റേത്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു തുടങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ ആശയങ്ങളും ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള വാഹനങ്ങളും ഏറ്റവും വ്യത്യസ്തമായ മോഡലുകളും കൊണ്ടുവരിക എന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സ് ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു SUV ആണ് ഇതെന്ന് പറയാം. SUV ആണെന്നോ വേണമെങ്കിൽ ക്രോസ് ഓവർ എന്ന് വിളിക്കാം. കാരണം ആ തരത്തിലാണ് പിൻഭാഗത്തേക്കുള്ള നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ രൂപഘടനയെല്ലാം തന്നെ. വേണമെങ്കിൽ SUV എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്രോസ് ഓവർ എന്ന് വിളിക്കാം. ഏത് തരത്തിലും വിളിക്കപ്പെടാവുന്ന രീതിയിൽ രസകരമായ ഡിസൈനാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. ഇനിയിപ്പോൾ ഇത് പ്രൊഡക്ഷൻ മോഡലെത്തുമ്പോൾ വരാൻ പോകുന്ന ഈ തരത്തിലുള്ളൊരു വാഹനമായിരിക്കണമെന്നേ ഇല്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നും വലിയ വ്യത്യാസം ഉണ്ടാകാനിടയില്ല എന്നാണ് ഇത്രയും കാലമുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ മോഡലുകളുടെ പ്രോട്ടോടൈപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. നെക്സോണിൻ്റെയും മറ്റും പ്രോട്ടോടൈപ്പ് വന്നപ്പോൾ വലിയ വ്യത്യാസമില്ലാതെ തന്നെ പ്രൊഡക്ഷൻ മോഡലും വരികയുണ്ടായി. എന്നാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും ആ ഒരു വാക്ക് തന്നെയാണ് ഞാൻ പ്രയോഗിക്കുന്നത്, ഫ്യൂച്ചറിസ്റ്റിക്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ വാഹനമാണിത്. തന്നെയുമല്ല ടാറ്റ മോട്ടോഴ്സിൻ്റെ യൂറോപ്പിലെ ഡിസൈൻ ടീമാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. നമ്മളിപ്പോൾ അതിൻ്റെ ഡിസൈൻ ടീമിൻ്റെ ഹെഡിനോട് സംസാരിച്ചതുള്ളൂ. ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലുള്ള, നിങ്ങൾ കാണുന്ന പോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും അല്ല ഇന്ത്യക്കും പറ്റുന്ന രീതിയിലുണ്ട്. പക്ഷേ ഡിസൈൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗ്ലോബലി എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഡിസൈൻ എന്ന് വിളിക്കാവുന്ന ഡിസൈനാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡിസൈൻ അംശങ്ങളിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമായ രൂപമായിരിക്കാം വരാൻ പോകുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. .3 മീറ്റർ നീളവും 2560 മില്ലിമീറ്റർ വീൽ ബേസുമുള്ളൊരു വമ്പൻ വാഹനമാണിത്. എന്തായാലും ഡിസൈൻ്റെ കാര്യത്തിലായാലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ഏറ്റവും ആധുനികമായ ഒരു വാഹനമാണ് ഇതെന്ന് പറയാം. നിങ്ങൾ കാണുന്ന പോലെ ഹെഡ്ലാമ്പ് എവിടെയെന്ന് ചോദിച്ചാൽ വളരെ ചെറിയൊരു കാര്യമാണ്. ഹെഡ്ലാമ്പിൻ്റെ ഒരു LED ഹെഡ്ലാമ്പ് ഞാൻ തൊട്ടപ്പം ലൈറ്റ് എത്തി. ഇനി അങ്ങനെ കത്തിയാണോ അതോ ഇനി ആരെങ്കിലും പുറകിൽ നിന്ന് കത്തിച്ചാണോ എന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും അത് ഭംഗിയായിട്ടുണ്ട്. താഴെ അടി കാണുന്ന ലൈറ്റിൻ്റെ എലമെൻറ്റും ഭംഗിയാണ്. മറ്റൊരു കാര്യം, എല്ലാ തരത്തിലും എയറോഡൈനാമിക് ആണെന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഈ കാണുന്ന എല്ലാ ഭാഗത്തും കാറ്റ് കയറി ഇറങ്ങിപ്പോകാനുള്ള സംവിധാനമുണ്ട്. ഇതുവഴി വേണമെങ്കിൽ, അതായത് ബോണറ്റിൻ്റെ താഴെയുള്ള ഈ ഭാഗത്തുകൂടി കാറ്റ് കയറിയിട്ട് അത് അതുവഴി ഇറങ്ങിപ്പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ലൈറ്റ് എലമെൻറ്റിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടി കാറ്റ് കയറി ഇറങ്ങിപ്പോകാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ഏറ്റവും ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ എയറോഡൈനാമിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൂടുതൽ റേഞ്ച് കിട്ടണമെങ്കിൽ കാറ്റിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതുവഴി പോകുന്ന ഈ ഒരു എയർ കർട്ടൻ എന്ന് പറയുന്നത് ഈ ടയറിൻ്റെ ഭാഗത്തേക്കുള്ള എയറാണ് കടന്നു പോകാനുള്ളത്. കൂടാതെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള എയർ കർട്ടൻ എന്ന് പറയുന്നത് ബ്രേക്ക് തണുപ്പിക്കാനും ഉള്ള കാറ്റ് ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ രസകരമായിട്ടുണ്ട്. പിന്നെ ഈ മുൻഭാഗത്തൊക്കെ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇതൊരു ഇലക്ട്രിക് വാഹനമാണെന്നാണ്. രസകരമായ ഡിസൈൻ തന്നെയാണ് മുൻഭാഗത്ത് പറയാവുന്നത്. ഒരു LED സ്ട്രിപ്പൊക്കെ ഇവിടെ ഇങ്ങനെ നീളുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ വലിയ ലോഗോ ഇവിടെ കാണാം. സൈഡ് പ്രൊഫൈലിലാണ് ഈ വാഹനം കാണാൻ ഏറ്റവും ഭംഗി. നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഒരു അലോയ് വീൽ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഓർപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഡിസൈനെ തന്നെയാണ്. ഇവിടെ EV എന്നുള്ള ബാഡ്ജിങ് കാണാം. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സ് ഒന്നുമല്ല, അവിടെ എല്ലാം ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതും ഏറ്റവും ആധുനികമായ കാര്യമായിട്ട് കാണാവുന്ന ഒരു സംഭവമാണ്. ഈ ഇറങ്ങി വരുന്ന ഏറ്റവും മനോഹരമായ റൂഫ് ലൈനാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേണമെങ്കിൽ ഒരു നോച്ച് പാക്കിൻ്റെ ഡിസൈൻ എന്ന് പറയാം. കാരണം ഇതിൻ്റെ ബൂട്ട് തുറക്കുമ്പോൾ പൂർണ്ണമായിട്ടും തുറക്കുകയാണ്. സ്കോഡ, പഴയ സ്കോഡ ഒക്ടേവിയ ഒക്കെ പോലെ തന്നെ ആ രീതിയിൽ ഒരു നോച്ച് പാക്ക് ഡിസൈനായിട്ട് വേണമെങ്കിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെയും ഈ കാണുന്നത് മനോഹരമായ LED ടെയിൽ ലാമ്പും ഇവിടെ നീണ്ട ഒരു LED സ്ട്രിപ്പുമാണ്. അതുപോലെ മുൻഭാഗത്തെ പോലെ തന്നെ ഒരു ബമ്പർ ഇവിടെ കാണാം. ഇവിടെയും
സൈഡിൽ കൂടി എല്ലാം കാറ്റ് കയറി ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ടൊന്നും നമുക്കിപ്പോൾ തുറന്ന് കാണാൻ സാധിക്കില്ല, കാരണം ആ രീതിയിലൊന്നും ഉൾഭാഗത്തെ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടെയും വളരെ ചെരിഞ്ഞിറങ്ങുന്ന വിൻഷീൽഡ് കാണാം, അതുപോലെ മനോഹരമായ എൽ ഇ ഡി സ്ട്രിപ്പ് നമുക്ക് ഇവിടെയും കാണാം. ഇതാണ് എക്സ്റ്റീരിയർ രൂപം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയാണ്, ഇതൊക്കെ മാറ്റം വരാം, കാര്യമായ രീതിയിൽ മാറ്റം വന്നേക്കാം, അതുകൊണ്ട് തന്നെ ഈ കാണുന്ന രൂപത്തിൽ തന്നെ വരണമെന്നില്ല. ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ഇതാ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലൊന്ന് അമർത്തിയതേ ഉള്ളൂ. ആപ്പ് വഴിയാണ് ഇത് ഓപ്പൺ ആകുന്നത്. ഉൾഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതും പ്രോട്ടോടൈപ്പ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉൾഭാഗമൊന്നും ആയിരിക്കണമെന്നില്ല വരുന്നത്. അഖിലെ അടുത്തേക്ക് വരാം, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ വളരെ രസകരമായ ഇൻറ്റീരിയറാണ്. അതായത് വളരെ പ്ലെയിനാണ്, പക്ഷേ ഗംഭീരമായിട്ടുണ്ട്. ഈ നടുവിൽ സ്റ്റിയറിംഗ് വീലിന് നടുവിൽ കാണുന്ന ഈ ഒരു ലോഗോ പോലും അത് ഡിജിറ്റലാണ്. അതിലൊന്നും ഒരു തരത്തിലുള്ള ലോഗോ മറ്റ് ഒന്നും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. രണ്ട് വലിയ സ്ക്രീനുകൾ കാണാം. അതുപോലെ തന്നെ സീറ്റുകളുടെ നടുവിലൊക്കെയുള്ള കൺസോളിൻ്റെ ഭാഗമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാം ഡിജിറ്റൽ സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എല്ലാ തരത്തിലും ഏറ്റവും ആധുനികമായ കാര്യങ്ങളെന്ന് പറയാം. അവിടെ നോക്കിയാൽ ഏറ്റവും രസകരമായ കാര്യം എനിക്ക് തോന്നിയത് പെഡലൊക്കെയാണ്. പെഡലൊക്കെ വളരെ ആധുനികമാണെന്ന് പറയാം. അതുപോലെ സീറ്റിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ഒരു ഭംഗിയും രസകരമാണ്. ഈ ബ്ലൂ തീം തന്നെ വളരെ രസകരമായിട്ടുണ്ട്. ഈ ലിവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, ഇതൊന്നും മറ്റൊരു വാഹനത്തിൽ കാണാത്ത രീതിയിൽ രസകരമായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പാഡ് ഷിഫ്റ്റേഴ്സൊക്കെ കാണുന്നുണ്ട്, എത്രത്തോളം വരുമെന്ന് അറിഞ്ഞുകൂടാ. ഈ ടെക്സ്ചറൊക്കെ അതിഗംഭീരമാണ്. ഈ കളറ് കണ്ടല്ലോ ഇത്. അതുപോലെ തന്നെ എ സി വെൻ്റ് എന്നൊക്കെ പറയുന്നത് നീട് നീളത്തിൽ എ സി വെൻ്റ് ആണെന്ന് തോന്നുന്നു, അല്ലാതെ പ്രത്യേകിച്ച് എ സി വെൻ്റായിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്തമായ വാഹനമാണ് എന്ന് പറയാം. അതുപോലെ പനോറമിക് സൺറൂഫ് എന്ന് പറയുന്ന രീതിയിൽ തുറന്ന് കിടക്കുകയാണ് സൺറൂഫ്. ഇതിപ്പോൾ ഇവർ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ഫോർ സീറ്റർ വാഹനമായിട്ടാണ്, പക്ഷേ അതൊക്കെ പ്രൊഡക്ഷനിൽ അതെല്ലാം മാറിയെന്നിരിക്കാം. ഇപ്പോൾ ഈ പിൻഭാഗത്ത് കാണുന്നത് രണ്ട് സീറ്റുകൾ മാത്രമാണ്, പക്ഷേ അത് ഫൈവ് സീറ്ററായിട്ട് വരാനേ ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. പിൻഭാഗത്തേക്ക് അകലെ ആ ക്യാമറ പിൻഭാഗത്തേക്ക് കാണിക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് കാണാം, ഇഷ്ടംപോലെ ബൂട്ട് സ്പേസും കൊടുത്തിരിക്കുന്നു. എന്തായാലും ഈ സീറ്റൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിലാണ്, അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം, മുൻഭാഗത്തൊട്ടും തന്നെ സ്ഥലം അപഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് ഈ പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ, കാരണം ഇത് നമുക്ക് ആകെ 20 മിനിറ്റാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ, അതുകൊണ്ട് തന്നെ അധികം സമയമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അഖിൽ ഇതിൻ്റെ ഒരു ഫുൾ ഷോട്ട് എടുക്കുന്നതായിരിക്കും, അതിനുശേഷം ഒരു സൈൻ ഓഫും കൂടി. എന്തായാലും ഈ വാഹനം കാണിച്ചു തന്നു എന്നല്ലാതെ ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടർ ഏതാണ്, അല്ലെങ്കിൽ എത്ര റേഞ്ച് കിട്ടും, അത്ര ഒരു കാര്യങ്ങളും ടാറ്റ മോട്ടോർസ് വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോണറ്റ് തുറന്ന് നോക്കിയിട്ട് കാര്യവുമില്ല. എന്തായാലും ഏറ്റവും റേഞ്ചുള്ള വാഹനമായിരിക്കും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഡിസൈൻ വൈസ് ഏതായാലും ഗംഭീരമായിട്ടുണ്ട്. ഒരു ഇന്ത്യൻ വാഹനമാണെന്ന് തോന്നാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്തായാലും ഏറ്റവും പുതിയ കർവ് എന്ന് വരും, എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ സാധിക്കില്ല, കാരണം ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. പക്ഷേ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെയൊക്കെ ഏകദേശം പ്രൊഡക്ഷൻ രൂപമൊക്കെ ഇപ്പോൾ ടാറ്റയിൽ റെഡി ആയിരിക്കാം. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതിനെപ്പറ്റി അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കാം മീഡിയയൊക്കെ വിളിച്ചു വരുത്തി ഇത് കാണിക്കുന്നത്. എന്തായാലും വളരെ വേഗം തന്നെ ഈ വാഹനം വിപണിയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. തന്നെയല്ല, എയറോഡൈനാമിക്സ് പോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള വാഹനമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളതായ എല്ലാ പ്രാരാബ്ദങ്ങളും ഒഴിവാക്കി ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസ് ആയാലും എല്ലാ തരത്തിലുള്ള ആധുനിക ഫീച്ചേഴ്സ് ആയാലും എല്ലാം തന്നെ കർവിന് ടാറ്റ മോട്ടോർസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കാത്തിരുന്ന് കാണാം എന്ന് കർവ് വിപണിയിലെത്തും, എത്ര രൂപയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ. എന്തായാലും ടാറ്റ മോട്ടോർസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ബോംബെയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു.